പാർക്കിൻസൺസ് ഡിസീസ് ഇന്ത്യയിൽ ബാധിച്ചിട്ടുള്ള ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് 780,000-ത്തിനടുത്താണ്. ഇതിൽ 45,000 പേര് മരണപ്പെട്ടിട്ടുമുണ്ട്. ഹൈ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോ പാർക്കിൻസൺസ് ഡിസീസിനെ കുറിച്ചാണ്. ബ്രെയിനിനെ ബാധിക്കുന്നതും വളരെ സ്ലോ ആയിട്ട് പ്രോഗ്രസ് ചെയ്യുന്നതും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ന്യൂറോളജിക്കൽ കണ്ടീഷനാണ് പാർക്കിൻസൺസ് ഡിസീസ് എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോ പാർക്കിൻസൺസ് ഡിസീസിൻ്റെ സിംപ്റ്റംസും ഇതിൻ്റെ ടെസ്റ്റുകളെ കുറിച്ചുമാണ്. സോ വെൽക്കം ബാക്ക് ടു ഡോഫഡി. നമുക്ക് തുടങ്ങാം. പാർക്കിൻസൺസ് ഡിസീസ് സാധാരണ രീതിയിൽ പ്രായം കൂടുതലുള്ള ആൾക്കാരിലാണ് കാണുന്നത്. പക്ഷേ അത് എപ്പോഴും അങ്ങനെയാവണമെന്നില്ല. പാർക്കിൻസൺസ് ഡിസീസ് ബാധിക്കുന്ന 10% ആൾക്കാർക്ക് ജീൻസിൻ്റെ പ്രശ്നം കാരണം ഉണ്ടാവാം. ഇത് കൂടുതലായിട്ടും ചെറുപ്പക്കാരിലാണ് കണ്ടുവരുന്നത്. ഏത് പ്രായത്തിലുള്ള 1000 പേരെ നോക്കുകയാണെങ്കിൽ അതിൽ 2 പേർക്കെങ്കിലും പാർക്കിൻസൺസ് ഡിസീസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ നിരക്ക് 60 വയസ്സ് കഴിഞ്ഞാൽ കുറച്ചും കൂടി കൂടുതലാണ്. 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള പോപ്പുലേഷനിൽ 1% ആൾക്കാർക്ക് പാർക്കിൻസൺസ് ഡിസീസ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. പുരുഷന്മാർക്കാണ് സ്ത്രീകളെക്കാളും പാർക്കിൻസൺസ് ഡിസീസ് വരാനുള്ള റിസ്ക് കൂടുതലുള്ളത്. എന്തുകൊണ്ടാണ് പാർക്കിൻസൺസ് ഡിസീസ് ഉണ്ടാവുന്നതെന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള കാരണം നമുക്കെപ്പോഴും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. ബ്രെയിനിലുള്ള ചില ന്യൂറോൺസിന് ഡോപ്പമിൻ അത്യാവശ്യം വേണ്ടതാണ്. ഇത്തരത്തിൽ ഡോപ്പമിൻ ആവശ്യമുള്ള ന്യൂറോൺസിൻ്റെ അളവ് കുറഞ്ഞു പോകുന്നത് കാരണമാണ് പാർക്കിൻസൺസ് ഡിസീസ് വരുന്നതെന്നാണ് നമ്മൾ ഇതുവരെ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ 1999 ഇറ്റലിയിലുള്ള ഒരു ഫാമിലിയിൽ കുറേ പേർക്ക് ഇതേപോലത്തെ അസുഖം വന്ന സമയത്താണ് ജെനറ്റിക്സിന് ഇതിൽ റോളുണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റഡീസ് നടത്തിയിട്ടുള്ളത്. ആ സമയം നടത്തിയിട്ടുള്ള സ്റ്റഡീസിലാണ് 5 മുതൽ 10% ആൾക്കാർക്ക് ജീൻസിൻ്റെ ഭാഗമായിട്ടും പാർക്കിൻസൺസ് ഡിസീസ് വരാമെന്ന് കണ്ടുപിടിച്ചത്. സ്പോണ്ടേനിയസ് ആയിട്ട് മറ്റുള്ളവർക്ക് പാർക്കിൻസൺസ് ഡിസീസ് വരുന്നതിൻ്റെ കാരണം ഇപ്പോഴും നമുക്ക് കൃത്യമായിട്ടും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ചില തിയറീസിൽ പറയുന്നത് അഗ്രികൾച്ചർ ഇൻഡസ്ട്രീസിൽ ഉപയോഗിക്കുന്ന ഇൻസെക്ടിസൈഡ്സ്, പെസ്റ്റിസൈഡ്സ്, ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന എൻവയൺമെൻറ്റൽ പൊല്യൂഷനൊക്കെ കാരണം പാർക്കിൻസൺസ് ഡിസീസ് വരാനാണ്. എന്തൊക്കെയാണ് പാർക്കിൻസൺസ് ഡിസീസിൻ്റെ ലക്ഷണങ്ങൾ നോക്കാം. എത്ര നേരത്തെ നമുക്ക് പാർക്കിൻസൺസ് ഡിസീസ് കണ്ടുപിടിക്കാൻ പറ്റുന്നോ അത്രയും നേരത്തെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. ഇവർക്കുണ്ടാവുന്ന സിംപ്റ്റംസ് കുറച്ച് നിർത്താൻ സാധിക്കും. പാർക്കിൻസൺസ് ഡിസീസിൻ്റെ തുടക്കത്തിൽ ആദ്യത്തെ സ്റ്റേജസിൽ ഉണ്ടാകുന്ന സിംപ്റ്റംസ് എന്ന് പറയുന്നത് ട്രെമറാണ്. അതായത് കൈ വിറയൽ ഉണ്ടാവാം. ഇത് യൂഷ്വലി യൂണിലാറ്ററൽ ആയിരിക്കും. അതായത് ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കും ഉണ്ടാവാം, ഒന്നിക്കൽ ലെഫ്റ്റിൽ അല്ലെങ്കിൽ റൈറ്റിൽ. ഇങ്ങനെ ഉണ്ടാകുന്ന വിറയൽ കയ്യിലോ വിരലിലോ മാത്രം ആവണമെന്നില്ല, ബോഡീൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും ഉണ്ടാവാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് റെസ്റ്റിംഗ് ട്രെമർ ആയിരിക്കും. ട്രെമർ എന്ന് പറയുന്നത് പല തരത്തിലുണ്ട്. അധികം ആൾക്കാരും വിചാരിക്കുന്ന പോലെ എല്ലാ തരത്തിലുള്ള വിറയലും പാർക്കിൻസൺസ് ഡിസീസ് ആവണമെന്നില്ല. ഇതിനെക്കുറിച്ച് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് കാർഡ്സിലും ലൈക്ക് ബട്ടണിൻ്റെ താഴെയൊക്കെ കാണാം. പാർക്കിൻസൺസ് ഡിസീസിൽ ഉണ്ടാകുന്ന ട്രെമർ എന്ന് പറയുന്നത് റെസ്റ്റിംഗ് ട്രെമർ ആയിരിക്കും. ആൾ റെസ്റ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും ഇങ്ങനെ വിറയൽ ഉണ്ടാകുന്നത്. അവരെന്തെങ്കിലും കാര്യം ചെയ്യാൻ പോകുമ്പം, ഒരു ബുക്ക് എടുക്കാൻ പോകുന്ന സമയത്ത് ആ വിറയൽ നിൽക്കും കുറച്ച് സമയത്തേക്ക്. പിന്നീട് അവർ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, ഒന്നും ചെയ്യാതിരിക്കുന്ന സമയത്ത് വീണ്ടും ആ വിറയൽ ഉണ്ടാകും. ഇങ്ങനെ ഉണ്ടാകുന്ന വിറയൽ കാരണമാണ് അധികം ആൾക്കാരും ഒരു ന്യൂറോളജിസ്റ്റിനെ കാണിക്കാൻ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത്. മറ്റൊരു കാര്യം ട്രെമറിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, പാർക്കിൻസൺസ് ഡിസീസുള്ള എല്ലാവർക്കും ട്രെമർ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഈ ട്രെമർ എല്ലാ സമയത്തും ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധവുമില്ല. ചിലർക്ക് പാർക്കിൻസൺസ് ഡിസീസിൻ്റെ തുടക്കത്തിൽ ട്രെമർ ഇല്ലാതെ മറ്റു തരത്തിലുള്ള സിംപ്റ്റംസ് ഉണ്ടാവാം. പാർക്കിൻസൺസ് ഡിസീസിൻ്റെ പക്ഷേ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സിംപ്റ്റം എന്ന് പറയുന്നത് സ്ലോനെസ് ആണ്. ഇതിനെ ബ്രാഡി കൈനീഷ്യ എന്നാണ് പറയുന്നത്. അതായത് എല്ലാ തരത്തിലുള്ള മൂവ്മെൻറ്റ്സും സ്ലോ ആവും. നമ്മൾ യൂട്യൂബിൽ തന്നെ ഒരു വീഡിയോ കാണുമ്പം അതിൻ്റെ സ്പീഡ് കുറയ്ക്കുന്ന പോലെ ഇവർ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ മൂവ്മെൻറ്റ്സോ, അത് നടക്കുമ്പോഴാവാം, ഭക്ഷണം കഴിക്കുമ്പോഴുള്ള മൂവ്മെൻറ്റ്സ് ആവാം, തല തോർത്തുമ്പോഴുള്ള മൂവ്മെൻറ്റ്സ് ആവാം, ഇതെല്ലാം വളരെ സ്ലോ ആവും. ഇത് അധികം ആൾക്കാർക്കും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സിംപ്റ്റമാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ആക്ഷൻസ് എടുക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. പാർക്കിൻസൺസ് ഡിസീസ് ഉള്ളവർക്ക് ഈ ഒരു സിംപ്റ്റം കണ്ടുപിടിക്കാൻ പലതരത്തിലുള്ള ടെസ്റ്റുകളും ന്യൂറോളജിസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്ടർ ചെയ്യാൻ പറഞ്ഞേക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ഡോക്ടർ 2 വിരലും ഇങ്ങനെ സ്പീഡിൽ ടാപ്പ് ചെയ്യാൻ പറയാം. ഇത് ചെയ്യാൻ അവർക്ക് പറ്റില്ല. സ്പീഡിൽ ഒരു താളത്തിൽ കാല് നിലത്ത് ടാപ്പ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഒരു ലൈനിലൂടെ സ്റ്റഡി ആയിട്ട് നടക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനും പ്രശ്നങ്ങളുണ്ടാവും. പാർക്കിൻസൺസ് ഡിസീസിൻ്റെ 3-ാമത്തെ ക്ലാസിക്കൽ സിംപ്റ്റം എന്ന് പറയുന്നത് റിജിഡിറ്റിയാണ്. അതായത് പേഷ്യൻസിന് ബലം പിടിക്കുന്നത് പോലത്തെ ഒരു സെൻസേഷൻ ഉണ്ടാകും. ഒരു ചെയറിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചെയറിൽ നിന്നൊന്ന് എണീക്കണമെങ്കിൽ മറ്റൊരാളുടെ സപ്പോർട്ട് വേണ്ടി വരും. അത്രയും ബോഡി സ്റ്റിഫായതുപോലെ ഇവർക്ക് തോന്നും. നടക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും കൈ വീശാറുണ്ട്. പക്ഷേ പാർക്കിൻസൺസ് ഡിസീസ് ഉള്ളവർക്ക് ഈ റിജിഡിറ്റി കാരണം കൈ വീശുന്നത് കുറയും. ഒരു റോബോട്ട് നടക്കുന്നത് പോലെയായിരിക്കും, ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കും കൈ വീശുന്നത് കുറയുന്നത്. റിജിഡിറ്റി ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനും പലതരത്തിലുള്ള ടെസ്റ്റുകൾ നിങ്ങളുടെ ഡോക്ടർ ക്ലിനിക്കിൽ ചെയ്തേക്കാം. പലതരത്തിലുള്ള റിജിഡിറ്റി പറയുന്നുണ്ട്. ഇതിലൊന്നിൻ്റെ പേര് ലെഡ് പൈപ്പ് റിജിഡിറ്റി എന്നാണ്. നമ്മൾ വെൽഡിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ലെഡ്
അത് എത്രത്തോളം ഫ്ലെക്സിബിൾ ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അങ്ങനത്തെ ഒരു പൈപ്പ് പെട്ടെന്ന് നിവർത്തുന്നതും മടക്കുന്നതും എങ്ങനെയാണോ നടക്കുന്നത് അതേപോലെയായിരിക്കും പേഷ്യൻറ്റിൻ്റെ കൈയും കാലും ഒക്കെ മടക്കാൻ സാധിക്കുന്നത്. ഇനി നേരത്തെ പറഞ്ഞ സ്ലോനെസ് ഓഫ് മൂവ്മെൻറ്റും റിജിഡിറ്റിൻ്റെയും കോമ്പിനേഷനായിട്ടും പല പേഷ്യൻസിന് പാർക്കിൻസൺസ് ഡിസീസിലെ സിംറ്റംസ് ഉണ്ടാവുക. ഇത് അധികം ആൾക്കാർക്കും കണ്ടുവരുന്നത് അവരുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ വരുന്ന മാറ്റങ്ങളുണ്ട്. സാധാരണ രീതിയിൽ നല്ല വലുപ്പത്തിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് അവരുടെ ഹാൻഡ് റൈറ്റിംഗ് അക്ഷരങ്ങളുടെ വലുപ്പം കുറയും. ഇതിന് മൈക്രോഗ്രാഫിയ എന്നാണ് പറയുന്നത്. അഡോൾഫ് ഹിറ്റ്ലറിന് ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. നാലാമത്തതും കുറച്ച് ലേറ്റായിട്ട് ഉണ്ടാകുന്ന മറ്റൊരു സിംറ്റമാണ് നടത്തത്തിലുള്ള മാറ്റങ്ങൾ. സാധാരണ നീണ്ടു നുവർന്ന് നടക്കുന്നതിന് പകരം മുമ്പോട്ട് കുനിഞ്ഞിട്ടുള്ള രീതിയിലായിരിക്കും ഇവർ നടക്കുന്നത്. ഓരോ പടിയും വെക്കുന്നതിൻ്റെ ഡിസ്റ്റൻസ് കുറഞ്ഞു വരും. ഷോർട്ടായിട്ടുള്ള സ്റ്റെപ്സ് ആയിരിക്കും നടക്കുമ്പോൾ ഇവർ വെക്കുന്നത്. നടന്നുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് തിരിയാൻ ബുദ്ധിമുട്ടുണ്ടാവും. പെട്ടെന്നൊന്ന് യൂ ടേൺ അടിക്കുന്നതിന് പകരം ഇവർ കുറച്ച് മെല്ലെ മുമ്പോട്ട് പോയി അവിടുന്ന് ചുറ്റിയിട്ടേ തിരിച്ചിട്ട് വരാൻ പറ്റുള്ളൂ. നടക്കുമ്പോൾ കൈ വീശുന്നതിൽ വ്യത്യാസങ്ങളുണ്ടാവും, അത് കുറഞ്ഞു വരികയാണ് ചെയ്യുക. ഇങ്ങനെ നടത്തത്തിൽ വരുന്ന മാറ്റങ്ങൾ തുടക്കത്തിൽ ഉണ്ടാവില്ല എന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ്. ലേറ്റ് സ്റ്റേജസിൽ പാർക്കിൻസൺസ് ഡിസീസിൻ്റെ ഡയഗ്നോസിസിന് പോലും ഇങ്ങനെ നടത്തത്തിലുള്ള മാറ്റങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഈ പറഞ്ഞ നാല് ക്ലാസിക്കൽ സിംറ്റംസ്, അതായത് ട്രെമർ, സ്ലോനെസ്, റിജിഡിറ്റി, നടത്തത്തിലുള്ള വ്യത്യാസങ്ങൾ കൂടാതെ ചിലർക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാം, മൂഡിൽ മാറ്റങ്ങൾ വരാം, ഡിപ്രഷൻ ഉണ്ടാവാം, സ്മെല്ല് നഷ്ടപ്പെടാം, ഉറക്കത്തിൻ്റെ ആറിയം സ്റ്റേജസിലെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, ഉറക്കത്തിൽ ഇവർക്ക് ലിംബ് മൂവ്മെൻറ്റ്സ്, അതായത് കാലിൻ്റെയും കൈയിൻ്റെയും മൂവ്മെൻറ്റ്സിലെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, അത് കാരണം ഉറക്കം നഷ്ടപ്പെടാം. ഇതുകൂടാതെ മറ്റ് പേഷ്യൻസിന് ഓട്ടോണോമിക് സിംറ്റംസ് ഉണ്ടാവാം. ഉദാഹരണത്തിന് യൂറിൻ റിട്ടൻഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ ഇറക്ഷൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. പാർക്കിൻസൺസ് ഡിസീസ് നേരത്തെ കണ്ടുപിടിച്ചിട്ടില്ല, ഇത് പ്രോഗ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് മെമ്മറി ലോസ് ഉണ്ടാവാം, അത് ഡിമെൻഷ്യയിലേക്ക് ചെന്നെത്തിക്കുക. ചിന്തിക്കാനുള്ള ശക്തിയും കോഗ്നിറ്റീവ് പവറും ഒക്കെ മെല്ലെ മെല്ലെ കുറഞ്ഞു വരുന്നതിനനുസരിച്ച് ഇവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ അത് സാരമായി ബാധിക്കും. പിന്നെ ഇത്തരത്തിലുള്ള സിംറ്റംസ് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പാർക്കിൻസൺസ് ഡിസീസ് തന്നെയാണോ എന്ന് കൺഫേം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ്ലി അത് ക്ലിനിക്കിൽ തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഹിസ്റ്ററി അത്യാവശ്യമാണ്. അതിന് ഡോക്ടേഴ്സ് പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളടുത്ത് ചോദിക്കും. നിങ്ങൾ കാണേണ്ടത് ഒരു ന്യൂറോളജിസ്റ്റിനെയാണ്. ഹോസ്പിറ്റലിൽ പോയി ന്യൂറോളജിസ്റ്റിനെ കാണാനും സംസാരിക്കാനും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻസ് നടത്താവുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾക്ക് ഡോഫോഡി ഉപയോഗിക്കാം. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം, അല്ലെങ്കിൽ ഡോഫോഡിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കൺസൾട്ടേഷൻസ് ബുക്ക് ചെയ്യാവുന്നതാണ്. പാർക്കിൻസൺസ് ഡിസീസിൻ്റെ സിംറ്റംസ് വിലയിരുത്താൻ നമ്മൾ യൂണിഫൈഡ് പാർക്കിൻസൺസ് ഡിസീസ് റേറ്റിംഗ് സ്കെയിൽ ഉപയോഗിക്കാറുണ്ട്. ഏതെങ്കിലും ലാബിൽ പോയി ചെയ്യാൻ പറ്റുന്ന ബ്ലഡ് ടെസ്റ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇമേജിംഗ് ടെസ്റ്റോ, ഉദാഹരണത്തിന് MRI സ്കാനോ CT സ്കാനോ ഒന്നും ഉപയോഗിച്ചിട്ട് നമുക്ക് പാർക്കിൻസൺസ് ഡിസീസ് ആണ് കൺഫേം ചെയ്യാൻ സാധിക്കില്ല. ചില തരത്തിലുള്ള മരുന്നുകൾ, ഉദാഹരണത്തിന് ആൻറ്റിസൈക്കോട്ടിക്സ്, മാനസിക രോഗത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും പാർക്കിൻസൺസ് ഡിസീസിൽ അനുഭവപ്പെടുന്ന അതേപോലത്തെ സിംറ്റംസ് ഉണ്ടാവാം. അപ്പോൾ അത്തരത്തിലുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നവർക്ക് ഇതേപോലത്തെ സിംറ്റംസ് ഉണ്ടെങ്കിൽ അത് പാർക്കിൻസൺസ് ഡിസീസ് അല്ല, അത് ആ മരുന്നിൻ്റെ സൈഡ് എഫക്റ്റാണ്. ഇനി സാധാരണ രീതിയിൽ MRI സ്കാനൊക്കെ എടുക്കാൻ പറയുന്നുണ്ടെങ്കിൽ മറ്റു തരത്തിലുള്ള ന്യൂറോളജിക്കൽ കണ്ടീഷൻസ്, അതായത് ബ്രെയിനിനെ ബാധിക്കുന്ന മറ്റു തരത്തിലുള്ള കണ്ടീഷൻസ് എല്ലാം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. ഉദാഹരണത്തിന് ചില ടൈപ്പിലുള്ള സ്ട്രോക്ക്, ബ്രെയിനിൽ ചിലപ്പോൾ ഹൈഡ്രോസെഫാലസ് എന്ന കണ്ടീഷൻസിലും പാർക്കിൻസൺസ് ഡിസീസിൻ്റെ അതേപോലത്തെ സിംറ്റംസ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ റൂൾ ഔട്ട് ചെയ്യാൻ MRI സ്കാന് ഹെൽപ്ഫുൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡോപ്പമിൻ്റെ അളവ് കുറയുന്നത് കാരണം പാർക്കിൻസൺസ് ഡിസീസ് വരുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ മെയിൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ലീവോഡോപ്പ എന്ന് പറയുന്ന ടാബ്ലറ്റ് ദിവസം രണ്ടോ മൂന്നോ നേരം കഴിക്കുന്നതാണ്. ലീവോഡോപ്പ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യൻസിൻ്റെ സിംറ്റംസ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടെങ്കിലും അത് പാർക്കിൻസൺസ് ഡിസീസാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. പാർക്കിൻസൺസ് ഡിസീസിൻ്റെ ട്രീറ്റ്മെൻറ്റും മാനേജ്മെൻറ്റും മറ്റൊരു വീഡിയോയുടെ വിഷയമാണ്. ഈ ചാനലിൻ്റെ മെമ്പർഷിപ്പ് ഏരിയയിൽ ഞാൻ അത്തരത്തിലുള്ള വീഡിയോസ് പബ്ലിഷ് ചെയ്യാറുണ്ട്. നിങ്ങൾക്കും ഈ ചാനലിൻ്റെ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള എക്സ്ക്ലൂസീവ് വീഡിയോസ് കാണാവുന്നതാണ്. പാർക്കിൻസൺസ് ഡിസീസിനെ കുറിച്ച് നിങ്ങൾക്ക് ഇനി കൂടുതൽ എന്താണ് അറിയേണ്ടത് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ആൽസിമേഴ്സ് ഡിസീസിനെ കുറിച്ചും ഡിമെൻഷ്യനെ കുറിച്ചും ഓർമ്മക്കുറവിനെ കുറിച്ചുമാണ് നിങ്ങൾക്ക് ഇനി കൂടുതൽ അറിയേണ്ടതെങ്കിൽ ഈ വീഡിയോ കാണുക. ബ്രെയിനിനെ ബാധിക്കുന്ന കോമൺ ആയിട്ടുള്ള കണ്ടീഷൻസിനെ കുറിച്ച് ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിൽ കാണും. ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഞാൻ നിങ്ങളടുത്ത വീഡിയോയിൽ കാണാം. ബൈ.